കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഇന്ന് രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായി ഒരു ബോംബ് പൊട്ടാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കി നാല് വോട്ട് പ്രതിപക്ഷത്തിന് നേടാൻ കഴിയുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു ബോംബ് പൊട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇത് വെറുതെ പറയാൻ സാധ്യതയില്ല. കാരണം കൃത്യമായ ഇന്റലിജൻസ് ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മുഖ്യമന്ത്രി കാര്യങ്ങൾ പറയുക. അദ്ദേഹം വെറും മുഖ്യമന്ത്രി മാത്രമല്ല ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി കൂടിയാണ് എന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യത്തിന് വലിയ വിലയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എന്താണ് ആ ബോംബ് എന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളം ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും ആ ബോംബ് എന്നത്. എന്നാൽ ഇന്റലിജൻസ് ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിൽ ചില വാർത്തകൾ ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായും സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുവാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒരുപാട് ശ്രമിച്ചിരുന്നു. പത്തോളം ഏജൻസികളാണ് കേരളത്തിൽ തലങ്ങും വിലങ്ങും അന്വേഷണവുമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കുകയും മുഖ്യമന്ത്രിയെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുവാൻ തീവ്ര ശ്രമം നടത്തുകയും ചെയ്തത്. പക്ഷേ ഇതുവരെയും ഒരു തെളിവും മുഖ്യമന്ത്രിക്കെതിരെ ലഭിച്ചില്ല എന്ന് മാത്രമല്ല, പ്രതികളെ കൊണ്ട് മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ നിർബന്ധിച്ചു എന്ന വിവരവും ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട്. ക്രൈംബ്രാഞ്ച് ഇത് സംബന്ധിച്ച് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയെ ഇതുവരെയും കേസിന്റെ പരിധിയിൽ കൊണ്ടുവരുവാൻ അന്വേഷണ ഏജൻസികൾ കഴിഞ്ഞിട്ടില്ല. എന്നാൽ വെറുതെ മുഖ്യമന്ത്രിക്ക് ഒരു നോട്ടീസ് കൊടുക്കുകയും മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ ED വിളിപ്പിച്ചു അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി വിളിപ്പിച്ചു എന്ന വെണ്ടക്ക വാർത്ത നിരത്തുകയും ചെയ്താൽ അത് ജനങ്ങൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന ആലോചനകളാണ് ഉയർന്ന കോൺഗ്രസിൻ്റെയും UDFൻ്റെയും BJPയുടെയും നേതാക്കളിൽ നിന്ന് പുറത്തു വന്ന വിവരമനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു നോട്ടീസ് കൊടുക്കുക, മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക, ഇതാണ് ഒരു പ്രധാനപ്പെട്ട സാധ്യത. രണ്ടാമത്തെ സാധ്യത, പെരിയ ഇരട്ടക്കൊല കേസുമായി ബന്ധപ്പെട്ട് CPIM നേതാവായ VPP മുസ്തഫ ഒരു പൊതുയോഗത്തിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു. ഈ പ്രസംഗം കൊലപാതകത്തിന് പ്രേരകമായി എന്ന കുറ്റം ചുമത്തി VPP മുസ്തഫയെ അറസ്റ്റ് ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ ഒരു സാധ്യത. അതിന് CBI ശ്രമിക്കുമെന്ന വിവരങ്ങളും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പെരിയ ഇരട്ടക്കൊല കേസ് വീണ്ടും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു ചർച്ചാ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയുമെന്നും അതിലൂടെ നാല് വോട്ട് ശേഖരിക്കാൻ കഴിയുമെന്നും UDF കണക്കുകൂട്ടുന്നു എന്നതാണ് ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ പേര് ഇതിനകം തന്നെ മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ ഇതിനകം തന്നെ വന്നിരുന്നു. എങ്ങനെയെങ്കിലും പിണറായി വിജയനിലേക്ക് കേസെത്തിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയായിരുന്നു വീണ വിജയനെ കേസിൻ്റെ പരിധിയിൽ കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ വീണ വിജയനെതിരെ കെട്ടിച്ചമച്ച വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ മാധ്യമങ്ങൾ തയ്യാറായത്. അതിലൂടെ തന്നെ ഒന്ന് മുന്നോട്ട് പോയി വീണ വിജയൻ്റെ ബാംഗ്ലൂരിലെ സ്ഥാപനത്തിൽ ഒരു റെയ്ഡ്, ബാംഗ്ലൂർ ED കൊണ്ട് ഒരു റെയ്ഡ് നടത്തുകയും അത് വലിയ വാർത്തയാക്കുകയും വീണ വിജയനെയും മുഖ്യമന്ത്രിയെയും സംശയത്തിന് നിഴൽ നിർത്തുകയും ചെയ്യുക എന്നതാണ് മൂന്നാമത്തെ ഒരു കാര്യം. ഇതെല്ലാം കൂട്ടിക്കുഴച്ചുകൊണ്ട് പല സാധ്യതകളും കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലീസ് ഇന്റലിജൻസ് ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് ഈ മൂന്ന് സാധ്യതകളാണ് പ്രധാനമായും UDFഉം BJPയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം.